കിടന്ന ആൾ പെട്ടെന്ന് പെട്ടെന്ന് പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളിയെ, കണ്ണും തുറന്ന് വായും തുറന്ന് കിടക്കുകയാണ്. തിരിച്ചു മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല. കാണാൻ അവസരം കൊടുത്ത് അതിനകത്ത് കയറിയപ്പോൾ പുള്ളി ഡെഡ്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ച് കയറ്റിയപ്പോൾ ആ പുള്ളി ഡെഡായി. നാളെ കുഞ്ഞിൻ്റെ നൂല് കെട്ടാം. 30 ദിവസമായിട്ടേ ഉള്ളൂ കുഞ്ഞിന്. അപ്പോൾ എന്ത് പറയാം? കൊച്ചിൻ്റെ കൂടെ പോയി നമ്മൾ എന്ത് പറയും? അവൻ്റെ വൈഫിൻ്റെ കൂടെ ഞങ്ങൾ എന്ത് പറയും? ഇല്ലല്ലോ. ആ അമ്മ അവിടെ ആ ഐസിയുടെ ഫ്രണ്ടിൽ ഇരുന്നു. അവർ അവരെ ഒന്ന് കാല് പിടിച്ചിട്ടാണ് ഒന്ന് കാണാൻ പോലീസ് സമ്മതിച്ചത്. ലാസ്റ്റ് ഞങ്ങൾ 2 ദിവസമായിട്ട് വിളിച്ചു. ഒന്ന്, അകലെ നിങ്ങൾക്ക് ജീവനോട്ട് തരാൻ പറ്റും. 2, ഈ 4 മണിക്കൂർ ലാഗ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അവർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചോദ്യം നമ്മളെ ചോദിച്ചു. ഇൻഷുറൻസ് ഉണ്ടോ? കയ്യിൽ പേയ്മെൻ്റ് ഉണ്ടോ? ഞങ്ങളതിൽ മീഡിയ ഇല്ല, ഞങ്ങളതിൽ പോലീസ് ഇല്ല, ആരുമില്ല. പക്ഷെ നമ്മൾ സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്നു. പുള്ളിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്തു. അങ്ങനെ അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ് മീൻസ് നമ്മൾ അനിയന്മാർ പയ്യന്മാരാണ്. അവർ കാറിൽ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ അമ്മയും എത്തി. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഒരു 10 മണിയോട് കൂടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം പുള്ളിക്ക് അവിടെ വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ല. ടൈമിൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് അവിടെ ഒന്ന് അവരുടെ എമർജൻസി അതായിരുന്നു. 2, ഈ നെഞ്ചുവേദന മറ്റു കാര്യങ്ങളതായതുകൊണ്ട് ICU ബെഡില്ല, ഒഴിവില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെപ്രാളമല്ലേ പുള്ളിക്ക് ഉണ്ടായത്. അപ്പോൾ എന്താണെന്നുള്ള ഇഷ്യൂ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അപ്പോഴത്തെ ഒരു നമുക്കൊരു സേഫ്റ്റി, ഒരു ബെഡിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ട് പുള്ളിയെ നേരെ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ബ്ലഡ് ടെസ്റ്റും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ കാർഡിയുടെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ കാർഡിയിൽ ആൻജിയോഗ്രാം ചെയ്യാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരപ്പോഴേ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് SK ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ചിത്രയിലോ അവിടെ എവിടെയെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞു. അല്ല, ഇവിടെ തൊട്ടടുത്താണ്, നിങ്ങൾ റിസ്ക് എടുക്കണ്ട, പെട്ടെന്ന് ഞങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വിളിച്ച് പറഞ്ഞു നേരെ ഇവിടെ കൊണ്ടുവന്നു. ഏകദേശം 1 മണി അടുപ്പിച്ചാണ് SK ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. കൊണ്ടുവന്നു ആ ടൈമിൽ കാർഡിയോയിലെ ജൂനിയർ ഡോക്ടേഴ്സ്, അപ്പോൾ എമർജൻസി വിഭാഗക്കാരാണ് എടുത്തത്. അപ്പോൾ അവർ നോക്കിയിട്ട് നോക്കിയത് കാർഡിയോയിൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ, ഒരു ലേഡി പുള്ളിക്കാരി, ഈ റിപ്പോർട്ടെല്ലാം കൂടെ വെച്ചിട്ട് സീനിയർ ഡോക്ടറായ രാജേഷ് സാറിന് അയച്ചു കൊടുത്തു. പുള്ളി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു വേറെ പ്രോബ്ലം ഒന്നുമില്ല, പുള്ളിക്കാരൻ ഓക്കെയാണ്, പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏകദേശം 5 മണിക്കൂർ ഈ രോഗി അവിടെ തന്നെ ഇട്ടിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, കാർഡിയോയിലെ ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞ് അവർ തമ്മിൽ വാക്ക് തരണം. ഒരു ചികിത്സ, 5 മണിക്കൂർ ഒരു ചികിത്സയും കിട്ടിയില്ല. ഈ 5 മണിക്കൂറിനിടയ്ക്ക് എൻ്റെ ചികിത്സ കിട്ടാതെ കൊണ്ട് ഞങ്ങൾ പോലീസിൽ പരാതി നൽകി. അവിടുന്ന് പോലീസ് വന്നു, അവരും ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. ചികിത്സ കിട്ടിയില്ല എന്നുള്ള കാര്യം അവരുടെയും മുമ്പിലാണ്. വേറെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റാമെന്നുള്ള നിർദ്ദേശം നിങ്ങൾ? അല്ല, ഒരു കുഴപ്പവും ഇല്ലല്ലോ, പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത്. ഇവിടുന്ന് നടന്നു കയറിയതാണ്, നടന്നു കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് രോഗിക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വൊമിറ്റിംഗ് ടെൻഡൻസി, വൊമിറ്റിംഗ് വരുന്നുണ്ട്, പിന്നെ ബോഡി ഷിവറിങ് വരുന്നുണ്ട്, അല്ലാത്തൊരവസ്ഥയിലായി. ഈ ടൈമെല്ലാം ഞങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർ വേറെ കുഴപ്പമൊന്നുമില്ല, അതെന്തെങ്കിലും മരുന്നിൻ്റെ ഇഷ്യൂ ആവും എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നിങ്ങൾക്ക്, അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടറെ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പയ്യനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ് തീരുന്നതിനിടയ്ക്ക് നിങ്ങളുടെ ഈ ഇങ്ങനെ നിന്ന ആൾ കിടന്ന ആൾ പെട്ടെന്ന് പിന്നെ നമ്മൾ നേരെ കണ്ടിട്ടില്ല പുള്ളിയാണ്. അപ്പോൾ കണ്ണും തുറന്ന് വായും തുറന്ന് കിടക്കുകയാണ്. ഇതിനിടയ്ക്ക് അപ്പോഴാണ് അവർക്ക് ജീവൻ വെച്ചത്. അപ്പോൾ ഉടനെ വന്നു വെന്റിലേറ്റർ കൊണ്ടുവന്ന് വെച്ചു. അതുവരെ ഒരുവിധ ചികിത്സ ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ അവർ ഒരു ചികിത്സയും കൊടുത്തു. ICU അല്ലായിരുന്നു, ഒന്നിലും അല്ല, ഈ എമർജൻസി ഓക്സിജൻ മാസ്ക് മാത്രമാണ് അവർ കൊടുത്തത്. എന്നിട്ട് ഇവിടെ പെട്ടെന്ന് തന്നെ മുകളിൽ കൊണ്ടുപോയി ICU യൂണിറ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ICU യൂണിറ്റിൽ കൊണ്ടുപോയി. ആ ടൈമിലാണ് കാർഡിയുടെ ഡോക്ടർ വരുന്നത്, രാജേഷ് എന്ന് പറഞ്ഞ ഡോക്ടർ വരുന്നു. ഞങ്ങളെ റൂമിലേക്ക് വിളിച്ചു. റൂമിൽ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്യാൻ പോവുകയാണ്, അത് നോക്കിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. ഈ വീണ് കിടന്ന ടൈമിൽ ഞങ്ങൾ പറഞ്ഞു പുള്ളിക്ക് നമുക്ക് എന്തോ ഇഷ്യൂ ഉണ്ട്, എന്തോ ഇഷ്യൂ ആണ്, നമുക്കറിയാം, അവന് ജീവനില്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്തു. ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ പെട്ടെന്ന് വന്നു പറഞ്ഞാൽ ഞങ്ങൾ ആൻജിയോഗ്രാം ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കുഴപ്പമില്ലെങ്കിൽ ആൻജിയോഗ്രാമിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്തത് എന്ത് ചെയ്യാം? അത് എക്കോ ചെയ്യാം. എക്കോ ചെയ്ത് അറിയാൻ പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും? അത് കഴിഞ്ഞ് സീറ്റ് ചെയ്യാൻ പറ്റും. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളിനെയാണ് സീറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷേ എക്കോയും ചെയ്തിട്ടില്ല, റിപ്പോർട്ടിൽ എക്കോ ഇല്ല. ഇത് കഴിഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എന്താണ് അതിനകത്തുള്ള ഒരു ഹിസ്റ്ററി പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു രീതിയിലുള്ള ഹിസ്റ്ററി ഞങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ കുടപ്പനക്കുന്നിലുള്ള പ്രമോദം എന്ന് പറയുന്ന ചേട്ടൻ്റെ അവരുടെ ഫാമിലി വന്നിട്ട് അവർക്ക് ശ്രീ ചിത്രയിലോട്ട് ഈ പുള്ളിയെ മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ മാറ്റാം എന്ന് പറയുന്നതല്ലാതെ മാറ്റുന്നുമില്ല, ഇവരെ കയറി കാണിക്കുന്നുമില്ല. അങ്ങനെ ഞങ്ങളും അവരുടെ വീട്ടുകാരും തമ്മിൽ അവിടെ ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ആ ചേച്ചിക്ക് കാണാനുള്ള അവസരം കൊടുത്തു. കാണാനുള്ള അവസരം കൊടുത്ത് അതിനകത്ത് കയറിയപ്പോൾ പുള്ളി ഡെഡ്. ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിളിച്ച് കയറ്റിയപ്പോൾ ആ പുള്ളി ഡെഡായി. പുള്ളിക്കും ആൻജിയോഗ്രാം കിട്ടാത്തതിൻ്റെ ഇന്നലെ വന്നപ്പം ആൻജിയോഗ്രാം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതേ സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ ശ്രീരാമകൃഷ്ണ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ
പുള്ളിക്ക് കുഴപ്പമില്ല, ആൻജിയോഗ്രാം ചെയ്യാനുള്ള അസുഖം മാത്രമേ ഉള്ളൂ. ഹാർട്ട് അറ്റാക്കിന്റെ രണ്ട് മിഷൻ തകരാറിലാണെന്ന് നമ്മളോട് പറയുന്നില്ല, പക്ഷെ അവരോട് പറഞ്ഞു, അവരോട് പറഞ്ഞു. ഇന്നലെ ആ പേഷ്യന്റിന്റെ ഇടത്തായ പേഷ്യന്റിനോട് പറഞ്ഞ് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ മിഷൻ തകരാറിലാണ്. അങ്ങനെയാണ് അവർ ശ്രീസ്ഥലയോട് മാറ്റാൻ അവർ പറഞ്ഞു. ഇന്നലെ രണ്ടുപേരും മരിച്ചതാണ് പറയുന്നത്. നമ്മുടെ അഖിലാണ്, പക്ഷെ അവരത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തില്ല. 48 മണിക്കൂർ ടൈം വേണം. 48 മണിക്കൂർ ചോദിക്കുന്നത് ഈ 4 മണിക്കൂർ ലാഗ് ചെയ്തത് എങ്ങനെ കവർ ചെയ്യാം. ആ മെഡിസിൻ അവർ കൊടുത്തന്ന് അവർ ഫാബ്രിക്കേറ്റഡായിട്ട് ഉണ്ടാക്കി, ഞങ്ങൾ ഇഷ്യൂ ഉണ്ടാക്കി തുടങ്ങി. ആ സമയത്ത് ഒരു മെഡിക്കൽ ബോർഡിൽ കൂടി നേരെ ഞങ്ങൾ അതിനകത്ത് വിളിച്ചു. വിളിച്ചിട്ട് ഒരു ശ്യാം സുന്ദർ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ലീഡ് ചെയ്തത്. എന്നിട്ട് ഓരോരുത്തർ പരിചയപ്പെടുത്തി, ഞാനും എൻ്റെ ഒരു പുള്ളിയുടെ അളിയനും കൂടെയാണ് അതിനകത്ത് കയറുന്നത്. അവർ പറയുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു, ക്ഷേമയോട് ഇരുന്ന് കേട്ടു. ലാസ്റ്റ് ഞങ്ങൾ 2 ദിവസമേ ചോദിച്ചു, ഒന്ന്, അഖിലെ നിങ്ങൾക്ക് ജീവനോട്ട് തരാൻ പറ്റും, 2, ഈ 4 മണിക്കൂർ ലാഗ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. ഞങ്ങൾ 4 മണിക്കൂർ നോക്കിയതാണ്, എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് ഞങ്ങൾ നോക്കിയതാണ് അതുവരെ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതുവരെ പ്രശ്നം ഉണ്ടായതിന് ശേഷം നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾക്ക് അറിയാം, നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ്, ഞങ്ങളുടെ ചെറുക്കനാണ് ഈ പ്രശ്നം. ഇത് പറഞ്ഞു. അപ്പോൾ ഇയാൾ അപ്പോഴത്തേക്കും പുള്ളിയുടെ അവരുടെ രൂപം മാറി, ഞങ്ങളുടെ സ്റ്റാൻഡ് ഇതാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയോളാം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഞങ്ങളെ കയ്യിൽ മീഡിയ ഇല്ല, ഞങ്ങളെ കയ്യിൽ പോലീസില്ല, ആരുമില്ല, പക്ഷേ നമ്മൾ സാധാരണക്കാരായി നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ചെയ്യാനുള്ള ചെയ്യുമെന്ന് പറഞ്ഞു. പുള്ളി ആ അതുവരെ ഹിസ്റ്ററി തന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു, ഇതുവരെയുള്ള മെഡിക്കൽ റിപ്പോർട്ട് കിട്ടണമെന്ന് പറഞ്ഞു. ഈ സാധനം തന്നത് മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സാധനം പെട്ടെന്ന് ഡിക്ലെയർ ചെയ്തത്. അങ്ങനെ മെഡിക്കൽ ഇത് കഴിഞ്ഞു, ഞങ്ങളെല്ലാം ഇഷ്യൂ ആയി, ചാനലുകാരെ വിളിച്ചു, ഇതിൻ്റെ ജന ടിവിയൊക്കെ വന്ന് ബൈറ്റൊക്കെ എടുത്തു. പക്ഷേ അത് അവർ പറയുന്നത് ഈ മെഡിക്കൽ റിപ്പോർട്ടിൽ ഇപ്പോൾ പരാമർശിക്കുന്നത് ഇതുവരെ നിലവിൽ തന്നിട്ടുള്ള അവസാന റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? നിലവിൽ അവർ പറയുന്നത് അങ്ങോട്ടാണ് വരുന്നത്. അതിനുശേഷം ഫ്രണ്ടിൽ ഈ മൊത്തത്തിൽ ഇഷ്യൂ ആവുന്നു, ക്യാബിനിലൊക്കെ ഇഷ്യൂ ആയി തുടങ്ങുന്ന സമയത്ത് വീണ്ടും പോലീസ് വരുന്നു. ഇവിടെ നിന്ന് പൂജപ്പുരയിൽ നിന്ന് പോലീസ് വരുന്നു, പോലീസുമായിട്ട് സംസാരിക്കുന്നു, പിന്നെ മീഡിയാസൊക്കെ വരുന്നു. അങ്ങനെ വീണ്ടും ഒരു മെഡിക്കൽ യോഗം അതിനകത്ത് കൂടുന്നു. കൂടിയിട്ട് ഞങ്ങൾ എന്നെ വീണ്ടും അതിനകത്ത് വിളിച്ചു, ഞാൻ അതിനകത്ത് കയറി. പോലീസ് സ്റ്റേഷനിലെ സാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് പുള്ളിക്ക് 1%, ഇവർ 48 മണിക്കൂറാണ് പറയുന്നത്, 1% പോസിബിലിറ്റി റിക്കവർ ചെയ്ത് വരാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊണ്ട്. അപ്പോൾ ഇവർ എഡ്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, എഡ്മോ എന്ന് പറയുന്ന മെഷീൻ വെച്ചിട്ട്, അതിവിടെ ഇല്ല, കിംസിലും PRSലും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്. ഞങ്ങൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അത് എക്സ്പെൻസീവാണ്. ഞങ്ങൾ എന്ത് ചെയ്തുണ്ടെങ്കിലും ഞങ്ങൾ കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പോലീസിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് അവർ പറഞ്ഞത് നിങ്ങൾ ഈ റിപ്പോർട്ടെല്ലാം കൂടെ ഞങ്ങൾ കിംസിൽ കൊണ്ടുപോയിട്ട് ഈ രോഗിയെ റിപ്പോർട്ട് വെച്ചിട്ട് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്ന് പറയുന്നു. പറഞ്ഞിറങ്ങുന്നു, ഇതിനിടയ്ക്ക് ഇവർ ഞങ്ങളെ വിളിക്കുന്നു, ഇപ്പോൾ ഒരു കാർഡിയ ഇതും കൂടെ വന്ന് മരിച്ചത്. ഇങ്ങനെയാണ് സംഭവിച്ചത്. 7:30 മരിച്ചെന്നാണ് അവർ പറയുന്നത്. ഇത് ഈ രാവിലെ ഏകദേശം 3:30-4 മണിയോടുകൂടി തന്നെ നമ്മുടെ മുമ്പിൽ വെച്ച് ആൾ ഡെത്തായി. ഇത് നമ്മൾ അവിടെ നിന്ന് ഒരു ഡോക്ടറിൻ്റെ വായിൽ നിന്ന് തന്നെ അൺഅഫീഷ്യലായിട്ട് ഞങ്ങൾ കേട്ടു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണ വിവരം കൃത്യമായി അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവർ ഞങ്ങൾക്ക് തന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ 5 മണിക്കൂർ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തില്ല. ആ 5 മണിക്കൂറുള്ള ട്രീറ്റ്മെൻ്റ് എന്നും പറഞ്ഞ് വെറുതെ ഒരു ഫേക്ക് കുറേ സാധനങ്ങൾ ഞങ്ങൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വെന്റിലേറ്ററിലുള്ള കൺസേൺ ലെറ്റർ വരെ ഞങ്ങളെ കൊണ്ട് മരിച്ചതിന് ശേഷം ആണ് ഒപ്പിടീസ് വാങ്ങിക്കുന്നത്. ഞങ്ങൾ ആകെ ഒരു കൺസേൺ കൊടുത്തിട്ടുള്ളത് ആ ടൈമിൽ ആൻറ്റിയോഗ്രാം ചെയ്യാനുള്ള സാധനം മാത്രമേ കൊടുത്തുള്ളൂ. ഇതെല്ലാം മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വെന്റിലേഷന്റെ സൈനിങ് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ഞങ്ങൾ ആ ടൈമിൽ ചികിത്സ കിട്ടാത്ത ടൈമിൽ നമ്മൾ കൊടുത്തു. പോലീസ് ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂജപ്പുര രാജേഷ് ഡോക്ടറിന്റെ ജൂനിയർ ആണ് പറഞ്ഞത് ഈ കാർഡിയക് സംബന്ധമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ല, ഇപ്പൊ തന്നെ വീട്ടിൽ പോകുന്നത് നമ്മളുടെ പറഞ്ഞത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഹോപ്പ് തന്നത് ഇവര് തന്നെയാണ്. ഈ അവസാനം ഈ അൺഒഫീഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു, ഈ കാഷ്വാലിറ്റി നിന്ന ഡോക്ടർ പറയുന്നത് ആരെന്ന് പറയാൻ പറ്റില്ല, അവരെയും കൂടെ ബാധിക്കും. അൺഒഫീഷ്യലായിട്ട് ഈ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് അതായത് ലാസ്റ്റ് 5 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകണേ നല്ലത്, ഈ കാർഡിയക് ഡോക്ടർ ഇവിടെ വരത്തില്ല, രാജേഷ് എന്ന് പറയുന്ന ഡോക്ടർ വരത്തില്ല എന്നാണ് പറയുന്നത്. ഒരു സീനിയർ ഡോക്ടർ പോലും ഈ പേഷ്യന്റിനെ നോക്കിയിട്ടില്ല. പേഷ്യന്റ് 5 മണിക്കൂറിന് പേഷ്യന്റിന് ഒരു കുഴപ്പമില്ല, ചികിത്സിക്കാതെ 5 മണിക്കൂർ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് മാത്രമേ മാറ്റിയിട്ടുള്ളൂ, മാസ്ക് അനുവദിക്കുന്നില്ല. അവര് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചോദ്യം നമ്മളെ ചോദിച്ചു, ഇൻഷുറൻസ് ഉണ്ടോ, കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, കയ്യിൽ പേയ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ഇൻഷുറൻസ് ഇല്ല എന്ന് പറഞ്ഞു. പേയ്മെന്റ് എത്ര പേയ്മെന്റ് ആണെങ്കിലും നമ്മൾ അടയ്ക്കാന്ന് പറഞ്ഞു. ആഡിയോഗ്രാമിൽ അവർ 1.7 മുതൽ 2 ലാക്സ് വരെ ഇതും സൈൻ ചെയ്ത് കൊടുത്തു. അടുത്തുള്ള എന്ത് ട്രീറ്റ്മെന്റും ഞങ്ങൾ എങ്ങനെ വേണോ ചെയ്യാന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഈ വെന്റിലേറ്ററിൽ എടുത്തത്. എല്ലാം മരണപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആണ്
പുള്ളി എടുത്തുകൊണ്ട് പോയി. പിന്നെ അവർ ചെയ്തത് ഈ ഡെഡ് ബോഡിക്കകത്ത് ചെയ്ത പരിപാടികൾ, ഇതെല്ലാം ഞങ്ങൾ അതായത് 48 hours അവർ ഞങ്ങളോട് ചോദിച്ചത്, ഞങ്ങൾക്ക് ഞങ്ങളെ മനുഷ്യ നമുക്ക് മനസ്സിലാവും 48 hours ചോദിച്ചത് അവരെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു ടൈം അവർ ചോദിച്ചത്, അത് നമുക്ക് മനസ്സിലാവും. ഈ 2:30, 2 മണിവരെ, അതായത് തലേദിവസം രാത്രി 1 മണി മുതൽ ഈ 2 മണി വരെ ഒരു രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പോലും, അതായത് എന്താണ് രോഗിക്കുള്ളത് എന്നുള്ളത് ഞങ്ങളിത് പുറകെ നടന്ന് കെഞ്ചി ചോദിക്കുക, എന്താണ് പുള്ളിക്ക് പറ്റിയത്, ഇപ്പോൾ കാർഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾ ചെയ്തു നോക്കും, നോക്കിയിട്ട് പുള്ളിക്ക് എന്താണ് അസാധനം നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. അതുപോലും ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഈ പറഞ്ഞ ഒരു പേഷ്യൻസിന് അവർ കൊടുത്തിട്ടു. അത്ര നിരുത്തരകരമായ ഒരു കാര്യമാണ് ഈ ഹോസ്പിറ്റലിൽ നമുക്കുണ്ടായി. അവസാന വിശദീകരണം എന്താ? അവസാനം വിശദീകരണം ഞങ്ങൾ ഈ മീറ്റിംഗിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതും ആ ടൈം മുതൽ ഈ ടൈം വരെ അവർ പറയുന്നത് ഒരു പോസിബിലിറ്റി ഇല്ല, നിങ്ങൾ കൊണ്ടുപോയിട്ടും ഒരു പോസിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു പെർസെൻറ്റേജ് അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു മിറാക്കൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ദൈവമുണ്ട്, ആ ഒരു ദൈവത്തിൽ നമ്മൾ വെച്ച് നമ്മൾ കൊണ്ടുപോകാം, കിംസിൽ നമ്മൾ കൊണ്ടുപോകാം, പകുതി നമ്മളിവിടെ നാളെ വിട്ട് റിപ്പോർട്ട് വിട്ട് പകുതി ആകുമ്പോഴാണ് പറയുന്നത്. ഒട്ടനെ വന്ന് പറയാണ് കഴിഞ്ഞു, അപ്പോൾ ഒരു ഇതൂടെ ഉണ്ടായി. അവർ പറയുന്നത് ഇന്നലെ രാത്രി 7:30 മരിച്ചത്, പക്ഷേ രാവിലെ 3 മണി കഴിഞ്ഞപ്പോൾ മരിച്ചു. ഞങ്ങളെ മുമ്പിൽ വെച്ച് ഒരു വെന്റിലേറ്ററിലിട്ട് ചുമ്മാ വെറുതെ കളയാൻ വേണ്ടി വെന്റിലേറ്ററിലിട്ട്, അവർക്ക് പൈസയോ അല്ലെങ്കിൽ വേറെ ഉള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതിന് കാശ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് നേരത്തെ ഞങ്ങളത് കൊടുക്കാം. അതായത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന് നാളെ കുഞ്ഞിന്റെ നൂല് കെട്ടാം, 30 ദിവസമായിട്ടേ ഉള്ളൂ കുഞ്ഞിന്. നമ്മൾ എന്ത് പറയാം കൊച്ചിൻ്റെ കൂടെ പോയി, നമ്മൾ എന്ത് പറയാം അവൻ്റെ വൈഫിൻ്റെ കൂടെ, ഞങ്ങൾ എന്ത് പറയാം? ഞങ്ങൾ ഇതുപോലെ നടന്നു വന്ന പയ്യനാണ്, അവനെ നമ്മൾ ഏത് രീതിയിൽ ഇപ്പം അവിടെ കൊണ്ടു, ഇതൊക്കെ അവർക്ക് അറിയോ. ഇവർ അയാൾ പറഞ്ഞ ഡയലോഗ്, അയാളുടെ ആ ദാഷ്ടിയോ, അയാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് കുറെ കാലങ്ങളായിട്ട് നിങ്ങൾ മീഡിയ നമ്മൾ പറയും വിശ്വസിക്കത്തില്ല, ആ ഒരു ചിരിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞത്. മീഡിയ വിളിച്ചു, നിങ്ങൾ പോലീസിനെ വിളിച്ചു, അത് നിങ്ങൾ എന്തോ ചെയ്തു, അവർ അവിടെ DMO എന്തൊക്കെയോ കുറേ നമുക്ക് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കണം, നിങ്ങൾ എന്തോ ചിരിക്കണമെങ്കിലിരുന്നു, നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കോ, ഇതൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത്. ഒരു ഹോപ്പ് എന്ന് പറയുന്ന ഒരു വേർഡുണ്ട്, ഒരു ഹോപ്പ്, അത് അവർക്ക് തരാം. 1% നമ്മൾ പരിശ്രമിക്കാം, അതിൽ നിങ്ങൾക്ക് കിട്ടും. അതല്ല അങ്ങനെ പറയുന്നത്. ഞാനപ്പം പോലീസ് വിളിച്ച് പോലീസ് വന്ന് പോലീസ് ആ മീറ്റിംഗ് സമയത്ത് പോലീസ് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കൂ, സാധ്യത ഉണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ട് ഇവർ പറയുന്നില്ല. ഓ, പോലീസ് വിളിച്ച സമയത്ത് പുള്ളി ഞങ്ങളുടെ മുമ്പിലാണ്, സാധ്യതയില്ല. സാധ്യതയില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഓക്കെ 48 hours കഴിഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് തരാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, 48 hours കഴിഞ്ഞിട്ട് നിങ്ങൾ പറയും ഞങ്ങളെ കൊണ്ട് ചെയ്യാനുള്ള എല്ലാം ചെയ്യും കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്? അയാൾക്കും അതിന് ആൻസർ. അങ്ങനെ ഞങ്ങളെ മെൻ്റലി മാക്സിമം ടോർച്ചറുകളെല്ലാം ഉണ്ട്. ആ അമ്മ അവിടെ ആ ICU ഫ്രണ്ടിൽ ഇരുന്നു, അവർ അവരെ ഒന്ന് കാല് പിടിച്ചിട്ടാണ് ഒന്ന് കാണാൻ പോലീസ് സമ്മതിച്ചു, കാല് പിടിച്ചു. പിന്നെ അവർ പിന്നെ ഇഷ്യൂസായൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ കാണിച്ചു തുടങ്ങി. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവം.